ചക്കയുടെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്ത വരിക്ക ചക്ക, വറുത്ത അരിപ്പൊടി 2½ കപ്പ്, ഇതുപോലുള്ള കപ്പിന് 2½ കപ്പ്, ഇത് ഒരു തേങ്ങയുടെ പകുതി, ഇതേപോലുള്ള ശർക്കര 5 എണ്ണം, ഇതേപോലെയുള്ള ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചു വെച്ചത്, തിളപ്പിച്ച് അരിച്ചു വെച്ചത്, ഒരു നുള്ള് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ചക്ക കുറച്ച് ശർക്കര വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഇത് ചക്ക മിക്സിയിലിട്ട് നന്നായി അരച്ചത് ഇത് ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കാം. ഒരു നുള്ള് ഉപ്പ്, ചിരവി വെച്ച തേങ്ങ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഈ ശർക്കരയുടെ ബാക്കി നന്നായി കുഴച്ചെടുക്കുക. ഇതിൽ ഏലക്കായ പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി കുഴച്ച ശേഷം ഒരു പ്ലാവിലെടുത്ത് ഇതുപോലെ കുത്തിയെടുക്കാം. വീർപ്പിച്ച് ഇതുപോലെ കുത്തിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു നിറച്ച് പിന്നെ വാഴയിലയിൽ ഇതേപോലെ പൊരി വെച്ച് മടക്കി തട്ടിൽ വെച്ച് ആവിയിൽ വേവിക്കാം. ബാക്കി ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെയെല്ലാം പരത്തിയെടുത്തു കഴിഞ്ഞു. ഇത് വാഴയിലയിൽ, ഇത് പ്ലാവിലയിൽ, ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട്, ഇനി ഏത് വിധത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ. നമ്മുടെ ചക്കാട റെഡി. ചക്കയാട, ചക്ക കുമ്പിളപ്പം, ചക്കയപ്പം, ഇത് മധുരം ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർക്കാം. അതുപോലെ ഏലക്കായും ജീരകവും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്ക് ചേർക്കാം. പിന്നെ തേങ്ങയുടെ അളവും ചക്കയുടെ അളവും ഓരോരുത്തർ ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചക്ക തീരെ കുറച്ചാൽ ചക്കയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകും. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാം. അങ്ങനെ നമ്മുടെ അട റെഡി.